മോളെ, ഒരു നിമിഷമെങ്കില് ഒരു നിമിഷം ഒന്ന് കണ്ടാ മതി ഞമ്മക്കൊക്കെ. ധൈര്യമായിട്ട് ബാപ്പ വയ്ക്കോ, ഞാൻ അവളെ കൊണ്ട് വരാം. ആ വിശ്വാസത്തിൽ ഞമ്മൾ പോവുക. അത് ഇന്ന് തന്നെ ചെന്ന് ഞമ്മക്ക് ഉമ്മാനോട് പറയണം, അല്ലെങ്കിൽ ഉമ്മ കിടപ്പിലായി പോവും. കഴിക്കുക. ഐ ആം എ ഡോങ്കി, ഞാനൊരു കഴുതയാകുന്നു. വെറും കഴുതിയല്ല, കോവർ കഴുതിയാണ്. ആർട്ടിസ്റ്റുകൾക്ക് കൂട്ടുവരുന്ന അമ്മമാരൊക്കെ ഒടുക്കത്തെ ഇംഗ്ലീഷാ പറയുന്നത്. അതെനിക്കറിയത്തില്ലെന്നറിയുമ്പോ അത് തന്നെ പറയത്തുള്ളു. എനിക്കും പിടിച്ചു നിൽക്കണ്ടേ? ഇനി ഇംഗ്ലീഷ് പഠിച്ചാലും നിന്റെ തലേ കേറത്തില്ലടി. അതിനൊക്കെ ഒരു പ്രായമുണ്ട്. യു ആർ എ മങ്കി, നിങ്ങൾ ഒരു കുരങ്ങനാവുന്നു. എത്ര ശരിയാ. അതെ അതെ, മോള് വലിയ നടിയാകാൻ പോകുന്നു, അമ്മ മദാമയാകാൻ പോകുന്നു. ദേ മനുഷ്യ, ജീവിത ശൈലിയൊക്കെ മാറാൻ പോവുക. അതിനനുസരിച്ച് നമ്മുടെ കോലവും സംസാരവും ഒക്കെ മാറണം. എന്തു മാറിയാലും നിന്റെ ഒക്കെ സ്വഭാവം മാറോടി. പണ്ടേതിനേക്കാളും മോശാവത്തല്ലേ ഉള്ളൂ. മോള് പേരെടുക്കുന്നത് നിങ്ങൾക്കൂടെ അഭിമാനമല്ലേ? നിങ്ങളൊന്ന് പൊടിക്കൊതുങ്ങിയ ജീവിക്കാനുള്ള മാർഗം നിങ്ങളുടെ മോള് ശരിയാക്കി തരും. മരുമോൻ തട്ടുകട നടത്തുമ്പോ നിങ്ങൾക്ക് അവിടെ ഒരു ബേക്കറി ഇട്ട് തരും. നയന ബേക്കറി ആൻഡ് ദുർഗ കൂൾ ഡ്രിങ്ക്സ് എന്നായിരിക്കും കടയുടെ പേര്. എന്റെ മോൻ ഓട്ടോ ഓടിച്ച് കൊണ്ടുവരുന്ന പൈസ മതിയടി, എനിക്കതിൽ ഒതുങ്ങി കഴിഞ്ഞാ മതി. ഓ എന്റെ അമ്മോ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ചിന്തിക്കുന്ന ആള് നിങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. ഹീ വിസിൽസ്, അവൻ ചൂളം വിളിക്കുന്നു. ഷീ സിങ്സ്, അവൾ പാടുന്നു. ആ ഒരു സഹായം ചെയ്യോ, നിങ്ങൾ ഇതിന്റെ മലയാളം പറയണം, ഞാനത് ഇംഗ്ലീഷ് പറയാൻ പറ്റുമോ നോക്കാം. പിന്നെ പറഞ്ഞു പരീക്ഷയ്ക്ക് പഠിക്കില്ലേ? ഇതും ഒരു പരീക്ഷണോ മനുഷ്യ? നിങ്ങൾ നോക്കിക്കോ, കുറച്ച് നാൾ കഴിയുമ്പോ ഞാൻ മണി മണി പോലെ ഇംഗ്ലീഷ് സംസാരിക്കും. നീയേ ആദ്യം നന്നായിട്ട് മലയാളം സംസാരിക്കാൻ പഠിക്കേ. ഓ നിങ്ങളോട് നിങ്ങളുടെ മോനോട് സംസാരിച്ചാലേ നല്ല മലയാളം ഒന്നും വായിൽ വരത്തില്ല. ആ ഇംഗ്ലീഷ് ചില വാക്കുകളൊക്കെ പഠിക്കാനുണ്ട് നിങ്ങളെയൊക്കെ വിളിക്കാൻ. അവൾ തുന്നുന്നു. വേറെ പണിയൊന്നും ഇല്ല, അതൊന്നും വേണ്ട. അവർ മന്ദഹസിക്കുന്നു. അത് കൊള്ളാം. അവർ മന്ദഹാസം ചെയ്തുകൊണ്ടേയിരിക്കും. ഒരുത്തി സീരിയലിൽ അഭിനയിക്കാൻ പോയപ്പോ എന്തൊക്കെ കോപ്രായങ്ങൾ കാണണം മോനെ. നിന്റെ അമ്മേ ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുക. ഞാൻ പറയുന്നതൊക്കെ നീ കേൾക്കുന്നുണ്ടോ? അച്ഛാ, ഞാൻ ചിന്നമ്മളെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. മോളെ കാണാതിരിക്കാൻ എനിക്കാവില്ല. മോളും ആ അവസ്ഥയിൽ തന്നെ ആയിരിക്കും. അവരുടെ ഭാഗത്തും തെറ്റില്ലല്ലോ. ഗുണ്ട എന്ന പേര് നിനക്കുണ്ടല്ലോ. അവരോട് ഞാൻ പറഞ്ഞതാ എന്നെ കുറിച്ച് ഇപ്പോ ഒന്ന് അന്വേഷിക്കാൻ. അതിനാരും തയ്യാറായില്ല. അതിന്റെ ആവശ്യം അവർക്കില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യണം, കുഞ്ഞിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. അതൊരു പെൺകുഞ്ഞല്ലേ അച്ഛാ, അതിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന ശരിയാവൂല. മോജിതോട് വിവരം പറഞ്ഞ
പിന്നെ മോജിതയ്ക്ക് പഴയ ദേഷ്യമൊന്നും നിന്നോടില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച പ്രശ്നം തീർന്നു. നിങ്ങളുടെ മോളായിട്ട് ചിന്നമോളെ വളർത്താം. അയ്യേ, നാണമില്ലല്ലോ നിങ്ങക്ക്. അന്യന്റെ കുഞ്ഞിനെ ഇവൻ അച്ഛനാകണോ? ഇപ്പൊ തന്നെ ഞാൻ അച്ഛനാ. ചിന്നമോളുടെ അച്ഛനാവാൻ എനിക്ക് സന്തോഷമുള്ളൂ. ജീവിക്കാൻ അറിയാത്തവൻ. ദേ, നീ നിന്റെ അനിയത്തെ കണ്ട് പഠിക്കടാ. ഒന്നും ഇല്ലാത്തവളായിരുന്നു, എന്നിട്ട് ഇപ്പൊ അവളാണ് താരം. അങ്ങനെ ഒരു ജീവിതം എനിക്കിനി വേണ്ട. എനിക്കിനി മനുഷ്യന്മാരെ പോലെ ജീവിച്ചാ മതി. ആ കൊച്ചിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ടങ്ങ് വന്നേക്കരുത്. പെങ്ങള് പേരുണ്ടാക്കുമ്പോ ആങ്ങളെ പേര് ദോഷം കേൾപ്പിക്കരുത്. അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ട് ഞാൻ വരൂല. മോളെ നിങ്ങൾ വഴിതെറ്റിക്കുന്നവരെ എന്റെ കൊച്ചിനെ വഴിതെറ്റിക്കാൻ ഞാൻ സമ്മതിക്കൂല. ഓ, പിഴച്ച് പ്രസവിച്ച സന്തതിയുടെ പിന്നാലെ തിരിയ കൂട്ടിനൊരു അച്ഛനും. I want to buy a car. എനിക്ക് ഒരു കാർ വാങ്ങണം. ഓക്കെ ഓക്കെ, ഞാൻ പറയാം. ആ ആ, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ ആരെയും പ്രതിയാക്കുന്നില്ല അമ്മേ. ക്രമക്കേടുകൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാ. കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുക്കുന്നു, 10 കോടിയാണ് കമ്പനിയുടെ ലോസ്. എന്നിട്ടും കമ്പനി നിലനിൽക്കുന്നത് അത്രത്തോളം ക്ലയൻസ് ഉള്ളതുകൊണ്ടാ. എന്നാൽ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ അവതാളത്തിലാവും. വൻകിട പ്രോജക്റ്റുകളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. ഇവിടെ യുക്തിയോടെ മുന്നോട്ട് പോയേ പറ്റൂ. യഥാർത്ഥ പ്രതികളെ പിടിക്കണം. ആരെയെങ്കിലും ശക്തിക്ക് സംശയമുണ്ടോ? ആ, പരസ്പരം ചെളിവാരി തേച്ചിട്ട് കാര്യമില്ലമ്മേ. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണമെങ്കിൽ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കണം. അതിനെന്താ, നമുക്ക് ഇപ്പൊ തന്നെ കൊടുക്കാം. ശക്തിയുടനും കൂടെ വാ. അല്ല, അതിപ്പോ ഞാൻ വരണോ? അമ്മയും കാവരിയും കൂടെ പോയാ പോരെ. ഞാൻ എന്തിനാ വരുന്നത്? നിങ്ങൾ ഒരുമിച്ച് പോ. എന്റെ അഭിപ്രായം, ഇത് പോലീസ് സ്റ്റേഷനിലേക്കൊന്നും വലിച്ചഴക്കണ്ടെന്നാ. അങ്ങനെ വന്ന നിരപരാധികൾ പ്രതികളാവും. തെറ്റ് ചെയ്തവൻ മാറി നിന്ന് ചിരിക്കുകയും ചെയ്യും. അർഹിക്കുന്ന സാലറി കൊടുക്കുന്നുണ്ട്, ആഘോഷങ്ങൾക്ക് വേറെയും. പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നാൽ നോ പറയാറില്ല. എന്നിട്ടാണ് ഈ ചതി ചെയ്യുന്നത്. അതുകൊണ്ടാ പറഞ്ഞത്, കമ്പനിയെ മുക്കുന്നത് ആരാണെന്ന് തിരിച്ചറിയണം. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതാ അമ്മേ ശരി. പുതിയ മാഡം വന്നിട്ടും ഒന്നും ശരിയാവുന്നില്ലെന്നാ കുറുപ്പങ്ങളി പറയുന്നത്. അതില് കഴമ്പില്ലാന്ന് തെളിയിച്ചു കൊടുക്കണമല്ലോ. ശക്തിയിടം വാ, ഏതായാലും ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടേക്കാം. ഞാൻ വരണോ? എന്തേ, പോലീസിനെ പേടിയാണോ? കള്ളന്മാരോ പോലീസിനെ പേടിക്കുന്നേ? ശരി, പോവാം. പോട്ടെ അമ്മേ. എത്ര വലിയ ഗുണ്ടയാണെന്ന് പറഞ്ഞാലും എന്റെ സ്റ്റേഷൻ പരിധിക്കുള്ളിൽ ഞാൻ ഒന്നും അനുവദിച്ചു കൊടുക്കത്തില്ല സർ. അതുപോലെ തന്നെ കൈക്കൂലി വാങ്ങുന്നവനെ ഞാൻ വെച്ച് പൊറിപ്പിക്കത്തൂല്ല. ശരി സർ. ഈ മണർകാട് സ്റ്റേഷൻ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടേ പോകുള്ളൂ എന്നർത്ഥം. ആരാ താനാ മറ്റേ ഫയലും കെടുത്തുണ്ടോ? ശരി സർ. ഇരിക്കെ. ആ പറയ്, എന്താ പ്രശ്നം? ഞാൻ കാവേരി കൺസ്ട്രക്ഷൻസിന്റെ ജി എം ആണ്. ഇത് കമ്പനിയുടെ എം ഡി കാവേരി.
മാഡത്തിനെ ഞാൻ എവിടെയോ വെച്ച്. അതെ സർ, നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചെക്കിംഗ് നടക്കുമ്പോ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന്റെ പേരില്. അന്ന് അവശനായ അച്ഛനെയും കൊണ്ട് വന്നപ്പോ. അതെ അതെ. ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്തു തരേണ്ടത്? സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്ന ആളാ ഞാൻ. ഇവിടെ കൈക്കൂലിയില്ല, ക്രമക്കേടുകളില്ല. എന്നാ ഇതെല്ലാം ഉണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ. അതിനെപ്പറ്റി പറയാനാ വന്നത്. കണക്കെടുത്തപ്പോ 10 കോടിയുടെ നഷ്ടമാ വന്നിരിക്കുന്നത്. കമ്പനിയിൽ പ്രശ്നമുണ്ടെന്നറിഞ്ഞപ്പോഴാണ് എന്നെ അവിടേക്ക് അപ്പോയിന്റ് ചെയ്തത്. ഞാൻ വന്നിട്ടും ഒന്നിനൊരു മാറ്റമില്ല. ഓഹോ, ഈ നില തുടർന്നാൽ വൈകാതെ കമ്പനി പൂട്ടേണ്ടി വരും. ഞങ്ങൾക്ക് മറ്റൊരുപാട് ബിസിനസ്സുകളുണ്ട്. നഷ്ടത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. പ്രതികള് കോടികളുടെ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവരായതുകൊണ്ട് പോലീസ് ഓഫീസേഴ്സിന് പോലും കൈക്കൂലി തന്നൊതുക്കും. പിന്നെ പുതിയതായി ചാർജ് എടുത്ത SIയെ പറ്റി ഞങ്ങൾ ഒരുപാട് കേട്ടു. എന്താ കേട്ടത്? സാർ സത്യസന്ധനാണെന്നും കൈക്കൂലിക്ക് കൂട്ടു നിൽക്കാത്ത ആളാണെന്നും. അത് 100% സത്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ധൈര്യമായിട്ട് വന്നത്. അന്വേഷണം നടത്തണം സാർ, എന്നിട്ട് യഥാർത്ഥ പ്രതികളെ പിടിക്കണം. പിടിച്ചു എന്ന് തന്നെ കരുതിക്കോളൂ. ഒരുത്തനും ഒരു ഗ്രൂപ്പിൽപ്പെട്ടവനും എന്റെ മുന്നിൽ കൈക്കൂലിയുമായി വരാൻ ധൈര്യപ്പെടില്ല. അങ്ങനെ വരുന്നവനെ ഞാൻ ലോക്കപ്പിലിട്ട് പൂശിയേ വിടത്തുള്ളൂ. സാറിനെ പോലുള്ളവരാണ് ഈ നാടിന്റെ ഭാഗ്യം. വെറുതെ മാതൃകാ പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ സർ. പോലീസുകാര് നാടിനും ജനങ്ങൾക്കും മാതൃകയാവണം. എല്ലാം ശരിയായി വന്നാൽ കമ്പനിയെ മുക്കുന്നവനെ പിടിച്ചാൽ സാറിന് ഞങ്ങൾ ഒരു ട്രീറ്റ് തരും. പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അതിന് ട്രീറ്റിന് ആവശ്യമില്ല. അത് സ്വാധീനിക്കലായി പോവും. ഐ മീൻ കൈക്കൂലി. അങ്ങനൊന്നും ഇല്ല സാർ. സാറ് കഴിവ് തെളിയിക്കുമ്പോ ഞങ്ങളുടെ ഒരു സന്തോഷം. അതിനെ അങ്ങനെ കണ്ടാ മതി. ഞങ്ങൾക്ക് സത്യസന്ധരായ ആൾക്കാരെ വലിയ ഇഷ്ടമാണ്. സാറിനെയും ഇഷ്ടമായെന്ന് കൂട്ടിക്കൊള്ളു. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ, ഞാൻ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കും. സാർ വാക്ക് തന്ന ഞങ്ങൾക്ക് വിശ്വാസ. അപ്പോ ശരി സർ, കാണാം. ആയിക്കോട്ടെ. അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടതുപോലെ ഉണ്ടല്ലോ. ഏ, അത് ആർദ്രത്തിലായിരിക്കില്ല. കോടികളുടെ തിരിമറി നടക്കുന്നുണ്ടെന്ന്. ശരിയാണ് സാർ,
കഴിഞ്ഞ കുറേ നാളുകളായി ഈ കള്ളം തുടരുകയാണ്. നമ്മൾ ഈ കമ്പനിയിലെ ആരാ? ഞാൻ ഈ കമ്പനിയുടെ മാനേജരാ, സുഭാഷ് കുറുപ്പ്. എത്ര നാളായി ഈ പണി തുടങ്ങിയിട്ട്? 10-15 വർഷമായി സാർ. ഓ, ഇപ്പോ വയസ്സ് എത്രയാ? 46. 46. അപ്പ ചെറുപ്രായത്തിലെ ജോലി കിട്ടി. ശരിക്കും സമ്പാദിച്ചോ? കമ്പനി തരുന്ന സാലറി കൊണ്ടാണ് സാർ ഞാൻ ജീവിക്കുന്നത്. അപ്പൊ ഈ കമ്പനി തരുന്ന ശമ്പളം കൂടാതെ കിമ്പളം വാങ്ങി ജീവിക്കുന്ന ആരാ? അങ്ങനെ പലരും ഉണ്ട് സാർ ഇവിടെ. രഹനയ്ക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സംശയമൊക്കെ ഉണ്ട്, പക്ഷേ പറയുന്ന ശരിയല്ലല്ലോ. സാറ് കണ്ടുപിടിക്കേ. കണ്ടുപിടിക്കോടി, കണ്ടുപിടിക്കും. അഴിമതിക്കാരുടെ കൈയും കാലും തല്ലി ഓടിക്കുന്ന ശീലമാ എന്റെ. സത്യം പറഞ്ഞാൽ പോലീസ് മുറ ഒഴിവാക്കാം, അല്ലാതെ ഞങ്ങളെ മെനക്കെടുത്തിയിട്ട് അവസാനം കാര്യങ്ങൾ കണ്ടെത്തിയാൽ ഓണത്തിന് സദ്യ ഒരുക്കാനേ കൈ പൊങ്ങിയെന്ന് വരത്തില്ല. കേട്ടല്ലോ സാർ, മൊത്തത്തിലൊരു തെറ്റിദ്ധാരണയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് ശൃംഖലകളുള്ള കമ്പനി ആയതുകൊണ്ട് ഇപ്പോഴുള്ള നഷ്ടമൊന്നും കമ്പനിയെ ബാധിക്കില്ല. എങ്കിലും കുറെ കഴിയുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് വരാം. കണക്കിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചവനൊക്കെ കുടുങ്ങും, അവനെയൊക്കെ ഞാൻ പൊക്കും. അതിനു മുമ്പ് ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞൊരു കീഴടങ്ങലായിരിക്കും നല്ലത്. രഹനെ, സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ അവനെ പൊക്കിക്കോളാം. എന്തായാലും രഹന കള്ളം പറയുന്നു ഞാൻ കരുതുന്നില്ല. ഇവിടെയും കള്ളന്മാരുണ്ട് സർ, എങ്കിലും അവരുടെയൊക്കെ യജമാനൻ സൈറ്റ് എഞ്ചിനീയറാ. അതിനി രഹസ്യമായി പറയേണ്ട കാര്യമില്ല. അല്ല, ആരാ ഈ സൈറ്റ് എഞ്ചിനീയർ? അതൊരു സേനൻ. അദ്ദേഹം ജെനുവിൻ ആണ് സർ. ആഹാ, തന്റെ പേരെന്താ? മനോഹരൻ. എന്തോ മനോഹരൻ? ആരാടോ തനിക്ക് മനോഹരൻ എന്ന് പേരിട്ടത്? എടോ മനോഹര, ഈ സൈറ്റ് എഞ്ചിനീയർ സത്യസന്ധനാണെന്ന് തനിക്കെന്താ ഇത്ര ഉറപ്പ്? അദ്ദേഹവുമായിട്ടുള്ള ഇത്രയും നാളത്തെ ബന്ധം വെച്ച് പറഞ്ഞതാ. ഓ, കാഷ്യർ ആണല്ലേ, അപ്പൊ ഇഷ്ടംപോലെ കക്കുന്നുണ്ടല്ലേ. മോശമല്ലാത്ത രീതിയിൽ ആണോ? അല്ല സർ, എന്നെ മനഃപൂർവ്വം പ്രതിയാക്കാൻ ഇവരെല്ലാം കൂടെ കുറെ കാലമായി ശ്രമിക്കുകയാണ് സർ. പ്രതി ആരായാലും അവനെ ഞാൻ പൊക്കിയിരിക്കും. ഞാനിങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ, ഇനി വരവറിയിച്ചിട്ടേ മടങ്ങൂ. അപ്പൊ കാണാൻ ഇങ്ങനെ. ആള് സ്ട്രെയിറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ അല്ലായിരുന്നു, എന്നാൽ അനുഭവങ്ങൾ അയാളെ അങ്ങനെ മാറ്റിയെന്ന് പറയുന്നത് അവൻ ശരി. ഏതായാലും അന്വേഷണം തണുത്തു പോവാനിടയില്ല. യഥാർത്ഥ പ്രതി അതാരായാലും കുടുങ്ങുന്ന കാര്യം ഉറപ്പാ. കമ്പനിക്ക് നഷ്ടം വരുത്തി വെക്കാനായിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല സർ. പിന്നെ ഞങ്ങളെയൊക്കെ കരിവാരി തേക്കാനായിട്ട് മാനേജർ കുറുപ്പ് സാർ ഉൾപ്പെടെ പലരും കുറെ നാളായിട്ട് ശ്രമിക്കുക. പുതിയ മാഡം വന്നോടെ ചിലർക്കൊക്കെ സമനില തെറ്റിയെന്ന് വേണം പറയാം. എന്താടോ അങ്ങനെ? മാന്യമായ ജോലി, മാന്യമായ സാലറി, അതല്ലല്ലോ പലരുടെ ലക്ഷ്യം. അതിലുപരി മറ്റു ചിലതൊക്കെ ആണല്ലോ. അങ്ങനെയുള്ളവരാണ് കമ്പനിയെ വിഴുങ്ങുന്നത്. ആരെന്ത് ചെയ്താലും കോടികളുടെ നഷ്ടമാണ് കമ്പനിക്ക് ഇപ്പൊ വന്നിരിക്കുന്നത്. അതിന് ഞാൻ ഉത്തരവാദിയല്ല സാർ, ഇവിടെ പ്രതി തന്നെയാണ് വാദി. പ്രതിയെ നിശ്ചയിക്കാൻ വരട്ടെ, അതിനാണല്ലോ ഞങ്ങളുള്ളത്. ഈ കെട്ടിടമൊക്കെ എത്ര നാളിങ്ങനെ നിൽക്കോളൂ? ഇത് പെട്ടെന്നൊന്നും പൊളിഞ്ഞു വീഴില്ല സാർ, അത്രയ്ക്ക് ഉറപ്പുണ്ട്. എന്ന് താൻ പറയുന്നല്ലേ. കള്ളങ്ങൾ കണ്ടുപിടിക്കാനാണ് യാമിനി മാഡത്തെ പുതിയ GM നിയമിച്ചത്. മാഡം ഞങ്ങളെക്കുറിച്ച് മോശമായൊന്നും പറയുന്നില്ല, മറ്റുള്ളവർക്കാണ് പ്രശ്നം.
സേനന്റെ ബാങ്ക് ബാലൻസ് ഒക്കെ എങ്ങനെ? വൈഫിന്റെ സ്വത്തും പിന്നെ കുടുംബ സ്വത്തും വിറ്റ് കിട്ടിയ കാശ് ബാങ്കിലുണ്ട് സാർ. അപ്പൊ കമ്പനിയെ കമിഴ്ത്തിയതോ? ആ പണം അങ്ങോട്ട് പോയി. ഇതുവരെ അത് വേണ്ടി വന്നില്ല സാർ, ഇനി വരികയില്ല. വരുമോ ഇല്ലെന്നൊക്കെ നമുക്ക് നോക്കാം. അല്ല, തനിക്ക് സ്വന്തമായിട്ട് വീടുണ്ടോ? ഉണ്ട് സാർ. അതിന് എത്രയായി കാണും? അത് ആ അല്ല, അതിന് നല്ല ഭംഗിയും വിലയൊക്കെ ഉണ്ടാവും. കോടികൾ ചെലവിട്ടും കാണും. ഇതൊക്കെ അന്യന്റെ ബിൽഡിംഗ് അല്ലേ, അവരുടെ പണത്തിന് വിലയില്ലല്ലോ. കാണാം സൈറ്റ് എഞ്ചിനീയറെ, കാണേണ്ട രീതിയിൽ കാണാം. നമുക്ക് തോന്നും നമ്മൾ മാന്യന്മാരാണെന്ന്. എന്ന് വെച്ചാ അവനവന്റെ പ്രവൃത്തിയെ അവനവൻ ഒരിക്കലും വിമർശിക്കാറില്ലല്ലോ. അയാൾ അവിടുത്തെ പല സ്റ്റാഫുകളെയും തെറ്റായ വഴിക്ക് നയിക്കുന്നുണ്ട്. അയാളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തവരെ പ്രതിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലോക്കപ്പിൽ കിടക്കുന്ന ശത്രു, അതൊരു സുഖമുള്ള കാഴ്ച തന്നെയാ. അത് ഞാനൊന്ന് ആസ്വദിക്കട്ടെ.